സ്വയംഭോഗം ആണുങ്ങൾ ചെയ്യുന്നത് മോശമാണോ, അതല്ല അത് കുഴപ്പമില്ലയോ, അത് ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രാക്ടീസാണോ എന്നതിനെക്കുറിച്ച് ഇതിനോടകം തന്നെ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ചാനലിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഒരുപാട് ചാനലുകളിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടന്നിട്ടുണ്ട്. ചിലതിലൊക്കെ പോസിറ്റീവായിട്ട് ഇത് നല്ലതാണ്, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ അതൊരു പ്രത്യേക രീതിയിൽ ഒരു അഡിക്ഷനോ അങ്ങനെയൊന്നും ആകാതെ ഇരിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നുണ്ട്. വേറെ ചില ചാനലുകളിലെല്ലാം പറയുന്നു ഇത് വളരെ മോശമാണ്, ഇതിൽ നിന്ന് മാറി നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതം കട്ടപ്പുകയാകും എന്നൊക്കെ. ഈ പ്രത്യേക വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ ചെയ്യുന്ന സ്വയംഭോഗം അത് എത്രത്തോളം നല്ലതാണ്, അത് നമ്മൾ ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെയാണ്. അതിനു മുൻപ് ഞാൻ എൻ്റെ അടുത്തും സെക്ഷൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ ചില സുഹൃത്തുക്കൾ ഡോക്ടർമാരുടെ അടുത്തും വന്നിട്ടുള്ള ചില കേസുകൾ ഉദാഹരണങ്ങളായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇവരുടെ ഐഡൻറ്റിറ്റിയും മറ്റു കാര്യങ്ങളുമെല്ലാം ഒട്ടും വെളിപ്പെടാത്ത രീതിയിൽ തന്നെയാണ് ഇത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ തരത്തിലുള്ള സ്വയംഭോഗം ചെയ്യുന്നത് നല്ലതാണോ ഇല്ലയോ എന്ന്. ഒരു മിനിറ്റ് നിങ്ങൾ ഒന്ന് ആലോചിക്കുക, അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയാം. എന്താ നീട്ടി വലിക്കാതെ കാര്യം മാത്രം വേഗം പറഞ്ഞു തുടക്കി എന്ന് സാധാരണ കമൻ്റ് എഴുതുന്ന ആളുകളൊക്കെ, അങ്ങനെ എഴുതാനുള്ള ആ വ്യഗ്രതയുണ്ടല്ലോ അതൊന്ന് അടക്കി പിടിക്കുക. കാരണം അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്, അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. സമയമില്ലാത്തവർ ഇപ്പോൾ ഈ ക്ഷണം ഈ വീഡിയോ നിർത്തിയിട്ട് പോകാവുന്നതാണ്. ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്, ഇത് ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അതേപോലെ ഈ വീഡിയോയുടെ താഴെ കമൻസ് എഴുതുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, തറ കമൻസ് ഒന്നും എഴുതാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശരി, നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ സീത. ഒരു പ്രത്യേക തരം സ്വയംഭോഗത്തെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദീകരിക്കാനായി കുറച്ച് കേസുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. ഈ പേഷ്യൻസിൻ്റെ ഐഡൻറ്റിറ്റി എല്ലാം വെളിപ്പെടുത്താത്ത വിധത്തിൽ തന്നെയാണ് ഈ കേസുകൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അവരുടെ സമ്മതത്തോടും കൂടി തന്നെയാണ് ഇത് അവതരിപ്പിക്കാൻ പോകുന്നത്. ഒന്നാമതായി പറയാൻ പോകുന്നത് AC എന്ന വ്യക്തിയെക്കുറിച്ചിട്ടാണ്. ഈ AC എന്ന വ്യക്തിക്ക് ഏകദേശം 35 വയസ്സായി. വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു 5 വർഷത്തോളം ആവുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഭാര്യയുമായി ശരിയായ രീതിയിൽ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ ഈ AC പറഞ്ഞത് തനിക്കാണ് ബുദ്ധിമുട്ട്, തനിക്ക് ഉദാഹരണ ശേഷി കുറവുണ്ട്, ഇനി എപ്പോഴെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഉദാഹരണം വന്നാൽ പോലും ഇങ്ങനെ ഭാര്യയുമായി ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്നാണ്. സ്വയംഭോഗം ചെയ്യുമ്പോഴും ഇതേപോലെ ഈ ഉദാഹരണശേഷിക്കുറവൊക്കെ ഉണ്ടാവാറുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം നൽകിയത് സ്വയംഭോഗം ഏതെങ്കിലും ഒരു പ്രത്യേക പൊസിഷനിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആൾക്ക് അതിൽ നിന്നും ഒരു സംതൃപ്തി കിട്ടുകയുള്ളൂ, സ്കലനമെല്ലാം ലഭിക്കുകയുള്ളൂ എന്നാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഏകദേശം 13 വയസ്സ് മുതൽ ആൾ നിത്യേന എന്നോണം സ്വയംഭോഗം ചെയ്യാറുണ്ടായിരുന്നു. കൂടുതൽ ആഴത്തിൽ ചോദ്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് അവരുടെ മതപണ്ഡിതന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ഈ സ്വയംഭോഗം ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു പാപമാണ്. അവരവരുടെ കൈകൾ കൊണ്ട് തന്നെ സ്വന്തം പ്രൈവറ്റ് പാർട്സിനെ തൊട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് സുഖം കിട്ടുക എന്നത് വളരെയധികം വലിയൊരു പാപമാണ് എന്നാണ് ആ കുട്ടി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഉപദേശങ്ങളും. അതിനാൽ ഇങ്ങനത്തെ ഒരു ഏർജ് വന്നപ്പോൾ, കൗമാരപ്രായത്തിൽ ഹോർമോൺസിൻ്റെ എല്ലാം ആ ഒരു സർജ് ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ എല്ലാം ഒരു പ്രവണത അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകുമല്ലോ, ആ സമയത്ത് ഈ കുട്ടി കുറേ കാലമെല്ലാം പിടിച്ചു നിന്നു ഈ മതപണ്ഡിതൻ പറഞ്ഞതനുസരിച്ച് ചെയ്യുവാൻ വേണ്ടി. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് പറ്റാതെയായി. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു തുടങ്ങി, കമഴ്ന്ന് കിടന്ന് തൻ്റെ ലിംഗം കിടക്കുന്ന ആ ബെഡിൽ ഇങ്ങനെ ഉരസി സ്വയം സുഖം കണ്ടെത്തി തുടങ്ങി. അങ്ങനെ നമ്മൾ കൈകൊണ്ട് പിടിക്കാതെ ബെഡിൽ ഉരസുകയാണെങ്കിൽ ആ പാപത്തിൻ്റെ ആ ഒരു തീവ്രത വളരെയധികം കുറയും എന്ന് ആ കുട്ടി കരുതുകയും ചെയ്തു. അങ്ങനെ അങ്ങനെ ചെയ്ത് ആ രീതിയിൽ സ്വയംഭോഗം ചെയ്യുക എന്നത് ഈ വ്യക്തിയുടെ ഒരു പ്രവണതയായി ഒരു രീതിയായി മാറി. കുറേ കാലം ഈ തരത്തിൽ തന്നെ സ്വയംഭോഗം ചെയ്യുമായിരുന്നു അദ്ദേഹം. ഈ സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് വീഡിയോസോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല അദ്ദേഹം കണ്ടിരുന്നത്. ഫാൻറ്റസീസ്, അതായത് മനസ്സിൽ ഓരോ കാര്യങ്ങളെല്ലാം ആലോചിച്ചു കൂട്ടിയിട്ടാണ് ഇത് ചെയ്തിരുന്നത്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ പ്രോപ്പറായിട്ടുള്ള നല്ല രീതിയിലുള്ള ഉദാഹരണമുള്ളപ്പോൾ ഇങ്ങനെ ബെഡിൽ ആ ലിംഗം ഉരസുക എന്നത് വേദനാജനകമായി തോന്നി തുടങ്ങി. അങ്ങനെ
അങ്ങനെ പതുക്കെ പതുക്കെ ബ്രെയിൻ ഒരു പുതിയ പാത്വേ ഫോം ചെയ്തു. അതായത് പകുതി ആ ഒരു ഉദാഹരണമുള്ള ലിംഗം ഇങ്ങനെ ബെഡിൽ ഉരയ്ക്കുമ്പോഴാണ് ആൾക്ക് കൂടുതൽ സുഖം കിട്ടി തോന്നി തുടങ്ങിയത്. അങ്ങനെ അങ്ങനെ ഈ പകുതി ഉദാഹരണം ഉള്ള ലിംഗം ഉരസി ഉരസി കുറെ അധികം സമയമെടുത്ത് പതുക്കെ സ്കലനമെല്ലാം സംഭവിക്കുമായിരുന്നു. ആ അത്രയും നേരം ആൾക്ക് നല്ല സുഖം ലഭിക്കുമായിരുന്നു. കുറേ വർഷങ്ങൾ ഇങ്ങനെ തുടർന്നു പോയപ്പോൾ ഇടയ്ക്കെല്ലാം അദ്ദേഹത്തിന് വേദന ഉണ്ടായെങ്കിലും അദ്ദേഹം സാധാരണ പോലെ നിവർന്നു കിടന്നോ അല്ലെങ്കിൽ ഇരുന്നോ എല്ലാം സ്വയംഭോഗം ചെയ്യാൻ നോക്കുമ്പോൾ അത് ഒട്ടും വിജയിച്ചില്ല. മാത്രമല്ല ആൾക്കത് ചെയ്യാനുള്ള ഒരു ആവേശമോ അത് ചെയ്യുമ്പോൾ ഉള്ള സുഖമോ ഒന്നും തന്നെ ലഭിച്ചില്ല. വീണ്ടും പഴയ പോലെ തന്നെ ചെയ്തു തുടങ്ങി ആൾ. ആൾ കരുതി വിവാഹം കഴിഞ്ഞ് ഭാര്യയുമൊത്ത് ജീവിച്ചു തുടങ്ങുമ്പോൾ ഈ കാര്യമെല്ലാം ശരിയാകും, തനിക്ക് ഭാര്യയുമായി ബന്ധപ്പെട്ട് തുടങ്ങുമ്പോൾ ഈ തരത്തിൽ സ്വയംഭോഗം ചെയ്യാനുള്ള പ്രവണത കുറയും എന്നാണ്. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. വിവാഹം കഴിഞ്ഞ ശേഷവും ആൾക്ക് ഭാര്യയുമായി ബന്ധപ്പെടാനൊന്നും പറ്റിയിരുന്നില്ല. ആൾക്ക് ഇങ്ങനെ കൂടുതലായിട്ടുള്ള ആ ഒരു വികാരം വരുമ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ഫോർപ്ലേ എല്ലാം കഴിഞ്ഞ് ഭാര്യയുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൽ ഇങ്ങനെ സ്വന്തം ലിംഗം ഇങ്ങനെ ഉരസി അതിനുശേഷം അത് ഏകദേശം കുറച്ച് കഴിയുമ്പോൾ ഒരു ഉദാഹരണമെല്ലാം കുറച്ച് കുറഞ്ഞ് ചുങ്ങിയ ശേഷം സ്വയംഭോഗം ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലത്തെ സ്ഥിതിയിലായ ശേഷം കുറേയധികം സമയം എടുത്ത് ഈ സ്കലനം സംഭവിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത് കുറേ നാൾ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞപ്പോൾ രണ്ടു കൂട്ടർക്കും വളരെയധികം അസ്വസ്ഥതയായി. അങ്ങനെയാണ് അവർ ഡോക്ടറെ സമീപിക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസിനെ കുറിച്ച് പറയാം. MS എന്ന് പറയുന്ന 25-കാരനായ യുവാവ് ഉത്തരേന്ത്യയിലാണ് ജോലി ചെയ്യുന്നത്. ആൾ ഒരു വലിയ ഒരു ബോഡി ബിൽഡറൊക്കെയാണ് കേട്ടോ. ജിമ്മിലൊക്കെ സ്ഥിരം പോകുന്ന ഒരാളാണ്, സ്ഥിരം പുഷപ്സ് ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തിയുമാണ്. ഏകദേശം ഒരു 18 വയസ്സ് മുതൽ ആൾ സ്ഥിരം ഒരു 100 അല്ലെങ്കിൽ 120 പുഷപ്സ് എടുക്കുമായിരുന്നു. തുടക്കത്തിലെല്ലാം ഈ പുഷപ്സ് എല്ലാം ചെയ്യുന്ന സമയത്ത് ആ നമ്മുടെ ശരീരം തറയിൽ അമരുന്ന സമയത്ത് ആൾക്ക് എന്തൊക്കെയോ പ്രത്യേക രീതിയിലുള്ള ഒരു സുഖം ലഭിക്കുമായിരുന്നു അത്രേ. പിന്നീട് ആ സുഖം ലഭിക്കാനായി ആൾ ഇടയ്ക്കിടയ്ക്ക് 100 പുഷപ്സ് മാത്രമല്ല ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ പുഷപ്സ് കുറേശ്ശെ കുറേശ്ശെ എടുക്കുമായിരുന്നു അത്രേ. ഓരോ പ്രാവശ്യവും പുഷപ്സ് എടുക്കാൻ വേണ്ടി നമ്മുടെ ശരീരം നിലത്തേക്ക് അമരുന്ന സമയത്ത് ആൾക്ക് ആ ലിംഗം ആ തറയിൽ ഇങ്ങനെ അമരുന്ന സമയത്ത് നല്ല സുഖം ലഭിക്കുമായിരുന്നു. അങ്ങനെ ആ രീതിയിൽ ഈ പുഷപ്സ് ചെറിയ രീതിയിൽ, ഒരുപാട് ഉയർന്ന് താഴ്ന്നല്ല, ചെറിയ രീതിയിൽ മുകളിലേക്ക് പൊങ്ങി പിന്നെ താഴ്ന്ന് പൊങ്ങി താഴ്ന്ന് പൊങ്ങി താഴ്ന്ന് ആ രീതിയിൽ ആൾ സ്വയംഭോഗം ചെയ്തു തുടങ്ങി. ഏകദേശം 1 മാസത്തോളം ആൾക്ക് വളരെയധികം സുഖം ലഭിച്ചു ഈ രീതിയിൽ സ്വയംഭോഗം ചെയ്യുമ്പോൾ എന്നാണ് ആ ആൾ ഡോക്ടറോട് പറയുന്നത്. എന്നാൽ 1-2 മാസം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? ആൾക്ക് ലിംഗത്തിൻ്റെ ആ ഒരു ബേസ് ഭാഗമുണ്ടല്ലോ, ആ ബേസ് ഭാഗത്തെല്ലാം കുറച്ച് കല്ലിപ്പും കുറച്ച് വേദനയും എല്ലാം അനുഭവപ്പെട്ടു തുടങ്ങി. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? ആളിങ്ങനെ കമിഴ്ന്നു കിടന്ന് ഈ പുഷപ്സ് പോലത്തെയുള്ള ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ശരീരത്തിൻ്റെ ഒരുപാട് ഭാരം ആ ലിംഗത്തിന്മേൽ അമർന്ന് ലിംഗം തറയോട് അമർന്ന് ലിംഗത്തിൻ്റെ ബേസിൻ്റെ ഭാഗത്തിന് സ്വല്പം ക്ഷതം സംഭവിക്കുകയാണ് ചെയ്തത്. ഓരോ പ്രാവശ്യവും ഇങ്ങനെ സ്വയംഭോഗം കഴിഞ്ഞ ശേഷം അടുത്ത 2-3 ദിവസങ്ങൾക്ക് ഇത്തരത്തിലുള്ള കല്ലിപ്പും വേദനയും ഉള്ളതായി ആൾക്ക് അനുഭവപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ആൾക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീട് ഡോക്ടറെ സമീപിച്ച് ഡോക്ടറോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ, ഇപ്രാവശ്യവും ഡോക്ടറോട് അയാൾ സ്വമേധയാ അല്ല കാര്യങ്ങൾ പറഞ്ഞത്, ഡോക്ടർ അങ്ങോട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കി വന്നപ്പോഴാണ് ആൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. മൂന്നാമതായി ഞാൻ പറയാൻ പോകുന്നത് OP എന്ന 30-വയസ്സുകാരനായ ഒരു വ്യക്തിയുടെ കഥയാണ്. OP എന്ന വ്യക്തിയുടെ മാതാപിതാക്കളും വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാവരും തന്നെ വളരെയധികം കൺസർവേറ്റീവ് ആയിരുന്നു. എല്ലാ കാര്യത്തിനും ഒരുപാടധികം സ്ട്രിക്ട്നെസ്സും ഒരുപാടധികം ആ ഒരു ചിട്ടയും എല്ലാം ഉള്ള ഒരു കുടുംബമായിരുന്നു അവരുടേത്. എന്തിനും ഏതിനും OP അച്ഛനോടോ അമ്മയോടോ ജ്യേഷ്ഠനോടോ അനുവാദം വാങ്ങേണ്ടതായി വന്നു. ഏകദേശം 12-13 വയസ്സായിരിക്കെ OP കിടന്നുകൊണ്ട്, അതായത് മലർന്ന് കിടന്നുകൊണ്ട് തൻ്റെ ലിംഗത്തിൽ പിടിച്ച് ഒന്ന് സ്വയംഭോഗം ചെയ്യുവാനുള്ള ഒരു ശ്രമം നടത്തിയത്രേ. അത് കണ്ടുകൊണ്ടാണ് അവൻ്റെ അച്ഛൻ മുറിയിലേക്ക് കടന്നു വരുന്നത്. അച്ഛൻ ഇത് കണ്ട വശം തന്നെ അവനെ പിടിച്ചുയർത്തി നല്ല 2 പെട കൊടുത്ത് ഒരുപാട് വഴക്കെന്തൊക്കെയോ പറഞ്ഞു. ഇനി മേലിൽ ഇങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ വീട്ടിന് പുറത്തേക്കാക്കും എന്നും കൂടിയെല്ലാം ഭീഷണിപ്പെടുത്തി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ OP ഭയങ്കര വിഷമമായി. അത് കഴിഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിലും ആഴ്ചകളിലുമെല്ലാം അച്ഛനും അമ്മയും ജ്യേഷ്ഠനും എല്ലാവരും അവനെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഇനി മുതൽ എങ്ങാനും ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വല്ലതും കണ്ടാൽ അപ്പം നിന്നെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ കുട്ടിക്ക് ആകെ ടെൻഷനായി, വിഷമമായി. എന്നാൽ കുട്ടിക്ക് ഇത് ചെയ്യണമെന്നുള്ള ആ ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടതാനും. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ വന്നത് ഇതെന്തോ വളരെ തെറ്റായ വളരെ കുറ്റകരമായ ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് അച്ഛനും അമ്മയും ജ്യേഷ്ഠനും എല്ലാം ഇങ്ങനെ പറയുന്നത്. എന്നാൽ തനിക്കാണെങ്കിൽ ഇത് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് താനും. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക?
അവരുടെ വീട്ടിലാണെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ബെഡ്റൂം ഒന്നുമില്ല കുട്ടികൾക്ക്. അച്ഛനും അമ്മയും ഒരു ഭാഗത്ത് കിടക്കും, കുട്ടികൾ രണ്ടുപേർ അവനും അവൻ്റെ ജ്യേഷ്ഠനും ആ മുറിയുടെ തന്നെ വേറൊരു ഭാഗത്ത് കിടക്കും. അങ്ങനെ എല്ലാവരും കൂടി ഹാളിൽ ഒരു മുറിയിലാണ് കിടക്കുന്നത്. ബാത്റൂം ആണെങ്കിൽ കോമൺ ആയിട്ട് ഒരൊറ്റ എണ്ണമേ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പുറമേ നിന്നും തട്ടി കേൾക്കും, വേഗം വായോ എനിക്കകത്തേക്ക് പോകണം എന്ന് പറഞ്ഞ്. അതിനാൽ ഈ കുട്ടിക്ക് സ്വകാര്യത എന്നൊരു കാര്യം തീരെ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇങ്ങനെ സ്വയംഭോഗം ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം ഈ കുട്ടിക്ക് അമിതമായി ഉണ്ടായിരുന്നതാനും വല്ലപ്പോഴുമെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ തനിക്ക് പഠിക്കാനും വേറെ ഒന്നിനും തന്നെ ശ്രദ്ധ കിട്ടില്ല, എപ്പോഴെങ്കിലും ഒരിക്കൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്യണം എന്ന ആഗ്രഹം അവൻ്റെ മനസ്സിൽ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് അവരൊക്കെ പായിലാണ് നിലത്ത് കിടന്ന് ഉറങ്ങിയിരുന്നത്, ആ പായിൽ കമഴ്ന്ന് കിടന്ന് പതുക്കെ ലിംഗം ആ പായിൽ ഉരച്ചു തുടങ്ങി. അങ്ങനെ ആകുമ്പോൾ ആരും കാണില്ല അവൻ കമഴ്ന്ന് കിടന്ന് ഉറങ്ങുകയാണ് എന്നേ എല്ലാവരും ധരിക്കുകയുള്ളൂ. അങ്ങനെ 2-3 ദിവസം ചെയ്തു കഴിഞ്ഞപ്പോൾ അവന് ആ ഒരു പ്രത്യേക സുഖം കിട്ടിത്തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കലനമെല്ലാം സംഭവിച്ചു തുടങ്ങി. പിന്നീട് അവൻ അതൊരു പതിവാക്കി. തുടക്കത്തിൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യം എന്ന രീതിയിലാണ് ഇവൻ ചെയ്തുകൊണ്ട് വന്നത്. എന്നാൽ ഏകദേശം ഒരു വർഷമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവന് ഈ ഒരു സുഖം വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൻ നിത്യേന 2 പ്രാവശ്യം രാത്രി കിടക്കുന്ന സമയത്തും രാവിലെ നേരത്തെ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാം എഴുന്നേൽക്കുന്നതിന് മുൻപ് അതിരാവിലെ 1 മണിക്ക് എഴുന്നേറ്റ് വീണ്ടും ഇത് ചെയ്തു തുടങ്ങി. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞു. അവൻ പഠിച്ചതും ജോലിക്ക് പോയതും എല്ലാം വീട്ടിനടുത്ത് തന്നെ ആയത് കാരണം വീട്ടിൽ തന്നെയായിരുന്നു അവൻ സ്ഥിരമായി താമസിച്ചിരുന്നത്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവന് മനസ്സിലായി, തുടക്കത്തിൽ ഏകദേശം 15-20 മിനിറ്റ് എടുത്തിട്ടാണ് താൻ ഇങ്ങനെ ആ ഒരു സ്കലനം എന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയതെങ്കിൽ ദിവസങ്ങളും മാസങ്ങളും കഴിയുന്തോറും കൂടുതൽ സമയം എടുക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ സ്കലനം സംഭവിക്കാൻ. അതേപോലെ തുടക്കത്തിലുണ്ടായിരുന്ന അത്ര ആ ഒരു ഉദ്ധാരണം പോകെ പോകെ വരുന്നില്ല, ഉദാഹരണം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. മാത്രമല്ല ഓരോ പ്രാവശ്യം സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാലും ഇങ്ങനെ ലിംഗത്തിൻ്റെ അടിഭാഗം നന്നായി വേദനിക്കാനും തുടങ്ങി. 2-3 ദിവസത്തേക്ക് ആ വേദന നീണ്ടു നിൽക്കുകയും ചെയ്യുമായിരുന്നു. ആ വേദന ഉണ്ടെങ്കിൽ പോലും അവൻ നിത്യവും ചെയ്യുമായിരുന്നു. ഇടയ്ക്ക് അവൻ അവിടെയെല്ലാം ഒരു നീലനിറം വന്ന് മൂത്രമൊഴിക്കാനൊക്കെ ബുദ്ധിമുട്ടി. അവനെ മാതാപിതാക്കളെല്ലാം ഒരു യൂറോളജിസ്റ്റിന് അടുത്ത് കൊണ്ടുപോയി. യൂറോളജിസ്റ്റ് അവനെ പരിശോധിച്ച് നോക്കിയിട്ട് ബാഹ്യമായി കുറച്ച് കല്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും മാത്രം കണ്ടു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവൻ നുണ പറഞ്ഞു അത്രേ, ഇങ്ങനെ ഞാനൊന്ന് വീണു, അവിടെ തട്ടി വീണു എന്ന്. അപ്പോൾ യൂറോളജിസ്റ്റ് വേദന കുറയാനും നീര് കുറയ്ക്കാനുള്ള മരുന്നൊക്കെ കുറച്ച് കൊടുത്തു. എന്നിട്ട് അവിടെ പുരട്ടാൻ ഒരു ഓയിൻമെൻറ്റ് എഴുതി കൊടുത്തു അത്രേ. അതിനുശേഷം അവൻ ഡോക്ടറൊന്നും കാണാൻ പോയിട്ടില്ല. ഈ അടുത്ത് അവന്റെ വീട്ടുകാർ ദ്രുതഗതിയിൽ അവന് വേണ്ടി വിവാഹം ആലോചിക്കുകയാണ്. അവൻ പറഞ്ഞു, ഈ അടുത്ത് അവനൊരു ആർട്ടിക്കിൾ വായിച്ചു, ഇങ്ങനെ കമിഴ്ന്നു കിടന്ന് സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം എന്ന്. അതിനാലാണ് അവൻ ഡോക്ടറെ സമീപിച്ചത്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് എസ് ടി എന്ന വ്യക്തിയുടെ കഥയാണ്. എസ് ടി എന്ന വ്യക്തി ഏകദേശം 40-കാരനായ ഒരു മധ്യവയസ്കനാണ്. ഇദ്ദേഹം വിവാഹം കഴിഞ്ഞ് വിവാഹ മോചനവുമെല്ലാമായി തന്നെയാണ് ജോലിസ്ഥലത്ത് താമസം. ഏകദേശം 12 വയസ്സുമുതൽ സ്വയംഭോഗം ചെയ്തു തുടങ്ങിയതാണ് ഇദ്ദേഹം. തുടക്കത്തിലെല്ലാം പുസ്തകങ്ങളും മറ്റുമെല്ലാം വായിച്ചിട്ടാണ് ഇദ്ദേഹം സ്വയംഭോഗം ചെയ്തിരുന്നത്. കാരണം അത്രയും വർഷം മുൻപ് ഇങ്ങനെ വീഡിയോസ് ഒന്നും അത്ര സുലഭമായി ഉണ്ടായിരുന്നില്ല, സ്മാർട്ട് ഫോൺസും ഉണ്ടായിരുന്നില്ല. 10-12 വർഷം മുൻപ് ഈ സ്മാർട്ട് ഫോൺസ് എല്ലാം ഇറങ്ങിയ ഇടയ്ക്ക് തന്നെ ഇദ്ദേഹം സ്മാർട്ട് ഫോൺ വാങ്ങി. അങ്ങനെ സ്മാർട്ട് ഫോൺ വാങ്ങി, സ്മാർട്ട് ഫോണിൽ ഈ വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ട് കമിഴ്ന്നു കിടന്നാണ് ഇദ്ദേഹം സ്വയംഭോഗം ചെയ്യുന്നത്. ചിലപ്പോൾ മെത്തയിൽ കിടന്നാവും ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഒരു മെത്തയിൽ കിടന്നുള്ള സുഖം പോരാ എന്ന് തോന്നുമ്പോൾ അദ്ദേഹം റഫായിട്ടുള്ള ഏതെങ്കിലും തറയിലോ അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ആ ഒരു റഫായിട്ടുള്ള ടൈൽസിലോ കമിഴ്ന്നു കിടന്നിട്ടാണ് ഇങ്ങനെ സ്വയംഭോഗം ചെയ്തിരുന്നത്. പതുക്കെ പതുക്കെ ആൾ എന്ത് ചെയ്തു തുടങ്ങി, ഇങ്ങനെ ഈ സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് ഫോണിലൂടെ സെക്സ് ചാറ്റും നടത്താൻ തുടങ്ങി. ഇങ്ങനെ കൈകൾ ഉപയോഗിക്കാതെ സ്വയംഭോഗം ചെയ്യുമ്പോൾ നമുക്ക് കൈകൾ രണ്ടും ഫ്രീ അല്ലേ, അപ്പോൾ സെക്സ് ചാറ്റ് ചെയ്യാൻ വളരെയധികം സൗകര്യമായിരുന്നു. ഇങ്ങനെ കമിഴ്ന്നു കിടന്നുകൊണ്ട് സ്വയംഭോഗവും ചെയ്യും, സെക്സ് ചാറ്റും ചെയ്യും, വീഡിയോസും കാണും. അത്തരത്തിലായിപ്പോയി ആളുടെ ജീവിതം. ഭാര്യ ഇത് കണ്ടുപിടിച്ചപ്പോൾ അവർ തമ്മിൽ വലിയ ഇഷ്യൂസായി. കുറേയൊക്കെ ഇത് ശരിയാക്കാൻ വേണ്ടി ഭാര്യ ശ്രമിച്ചു എന്നാണ് ഭാര്യ പറയുന്നത്. രണ്ടാളും കൂടി കുറേ കൗൺസിലിങ്ങിനും കുറേ ഫാമിലി തെറപ്പിക്കും എല്ലാം പോയെങ്കിലും കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയില്ല. അവസാനം അവർ തമ്മിൽ വേർപിരിയുകയാണ് ചെയ്തത്. ഡിവോഴ്സിന് ശേഷം അദ്ദേഹം വേറൊരു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇതെങ്ങനെയെങ്കിലും ശരിയാക്കണം എന്ന് പറഞ്ഞാണ് ഡോക്ടറെ സമീപിക്കുന്നത്. അവസാനമായി എനിക്ക് പറയുവാനുള്ളത് MN എന്ന വ്യക്തിയുടെ കഥയാണ്. MN എന്ന വ്യക്തി ഏകദേശം 35 വയസ്സുള്ള
വിവാഹിതനാണ്. കുറച്ച് മാസങ്ങൾ മുൻപാണ് അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞത്. അദ്ദേഹം ഒരു യോഗാചാര്യന്റെ മകനാണ്. ഏകദേശം 8 വയസ്സായപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിനെ യോഗ പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ചെറിയ കുട്ടിയായ എമ്മൻ യോഗ അഭ്യസിക്കുന്ന സമയത്ത് ധനുരാസന എന്ന പ്രത്യേക തരം ആസന ചെയ്യുന്ന സമയത്ത് അവന്റെ ആ ഒരു ലിംഗം ആ ഒരു തറയിൽ മുട്ടുന്ന സമയത്ത് ഒരു പ്രത്യേക സുഖം ലഭിക്കുമായിരുന്നു. അങ്ങനെയൊരു സുഖം ലഭിച്ചു തുടങ്ങിയപ്പോൾ ആ കുട്ടി നിത്യനെ ബാക്കി എല്ലാ യോഗാസനാസം ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി ഈ ധനുരാസന ചെയ്യുമായിരുന്നു. ധനുരാസനം ചെയ്യുമ്പോൾ ധനുരാസനം മാത്രമല്ല ആ പയ്യൻ ചെയ്തിരുന്നത്. ധനുരാസം ചെയ്ത് നമ്മൾ താഴേക്ക് ഇങ്ങനെ കിടക്കില്ലേ, ആ കിടക്കുന്ന സമയത്ത് ആ യോഗ മാറ്റ് ഉണ്ടല്ലോ, ആ യോഗ മാറ്റിൽ ആ ലിംഗം ഒന്നിങ്ങനെ ഒരസുമായിരുന്നു ആ കുട്ടി. അതിനുശേഷമായിരുന്നു പൊങ്ങി വന്നിരുന്നത്. വീണ്ടും താഴേക്ക് പോകുമ്പോൾ വീണ്ടും അതേപോലെ ഒരസുമായിരുന്നു. ആദ്യമായിട്ട് ഒരു 12-13 വയസ്സായപ്പോൾ ആ പയ്യന് സ്കലനം സംഭവിച്ചു. അതിന്റെ ആ ഒരു സുഖം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് പിന്നെ എല്ലാ ദിവസവും യോഗ ചെയ്യണം, എല്ലാ ദിവസവും ധനുരാസനം കുറച്ച് കൂടുതലായി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അച്ഛനാകട്ടെ ബഹുസന്തോഷം, മകൻ യോഗയെല്ലാം നിത്യേന ചെയ്യുന്നു, അവൻ നല്ല രീതിയിൽ വളർന്നു വരികയാണ്, യോഗ ശരീരത്തിനും മനസ്സിനും എല്ലാം തന്നെ വളരെയധികം സുഖം നൽകുന്ന, സമാധാനം നൽകുന്ന, ആരോഗ്യം നൽകുന്ന ഒന്നാണല്ലോ അല്ലേ. അതിനാൽ അച്ഛൻ ആ യോഗാസനം ഈ കുട്ടി ചെയ്യുന്നതിനെ നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിച്ചു. ഈ പയ്യനാകട്ടെ അച്ഛൻ കാണുന്ന സമയത്ത് സൂര്യ നമസ്കാരവും ബാക്കി യോഗാസനങ്ങളും എല്ലാം ചെയ്യുമായിരുന്നു. എന്നാൽ ആരും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത്, ചിലപ്പോൾ മറ്റുള്ളവരൊക്കെ ആ റൂമിൽ തന്നെ ഉണ്ടാകുന്ന സമയത്ത് ആൾ എന്ത് ചെയ്യുമായിരുന്നു, ഇങ്ങനെ ധനുരാസനം കുറച്ച് കൂടുതലായി ചെയ്ത് ആ ധനുരാസനത്തിൽ താഴേക്ക് വരുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സമയം അങ്ങനെ ചെലവഴിച്ച് അങ്ങനെ ചെയ്യുമായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആളുകളുടെ മുന്നിൽ വെച്ച് അവർ പോലും അറിയാതെ ഇങ്ങനെ ധനുരാസനം വഴി സ്വയംഭോഗം ചെയ്യുന്നതിൻ്റെ ഒരു ത്രിൽ അവന് ഒരു വേറെ ലെവലിലായി തോന്നി. അങ്ങനെ ചെയ്യുമ്പോൾ അവന് ഒരുപാട് സുഖം കിട്ടിത്തുടങ്ങി. ഒന്നാമത് ഇങ്ങനെ കമിഴ്ന്ന് കിടന്നിട്ട് ഇങ്ങനെ ഉരസുമ്പോൾ കിട്ടുന്ന സുഖം, രണ്ടാമത് എല്ലാവരുടെയും കൺമുന്നിലാണ് ഈ ചെയ്യുന്നത് എന്നാൽ ആരും ഒട്ട് തിരിച്ചറിയുന്നുമില്ല. അതിൻ്റെ ഒരു ത്രിൽ പലർക്കും ഉണ്ടാകുമല്ലോ അല്ലേ. കൺമുന്നിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വേണ്ടായിക ചെയ്ത് ആരും കണ്ടുപിടിക്കുന്നില്ല എന്നുള്ള ആ ഒരു തോന്നൽ വരുമ്പോൾ, ആ ഒരു തോന്നലാണ് ഈ കുട്ടിക്കുണ്ടായിരുന്നത്. കാലക്രമേണ കൗമാരപ്രായം കഴിഞ്ഞ് യൗവനത്തിലെത്തിയപ്പോഴും ഈ പയ്യന് ഇതേ രീതിയിൽ മാത്രമേ സ്വയംഭോഗം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന അവസ്ഥയായി. മറ്റു കേസുകളിലെല്ലാം പറഞ്ഞ പോലെ പതുക്കെ പതുക്കെ ഈ ലിംഗത്തിന് ഉദ്ധാരണം കുറേശ്ശെ കുറേശ്ശെ നഷ്ടപ്പെട്ടു തുടങ്ങി. കുറേ അധികം സമയം എടുത്തു തുടങ്ങി. ധനുരാസനം ചെയ്യുകയും ഒപ്പം ലിംഗം ആ യോഗ മാറ്റിൽ ഉരസുകയും എല്ലാം ചെയ്ത് സ്കലനം സംഭവിക്കാൻ, ചിലപ്പോഴൊക്കെ സ്കലനം സംഭവിക്കാറ് പോലുമില്ല, അങ്ങ് തളർന്നു പോകുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം ആ ഒരു പ്രക്രിയ ഒരുപാട് ആസ്വദിച്ചിരുന്നു. അദ്ദേഹവും കരുതിയത് കല്യാണമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നേരെയാകും, ഭാര്യയുമായി ബന്ധപ്പെടാൻ പറ്റും എന്നാണ്. ഭാര്യയുമായി ബന്ധപ്പെടണം എന്ന് അദ്ദേഹത്തിന് തീവ്രമായ ആഗ്രഹവും ഉണ്ടായിരുന്നു. വീഡിയോസ് ഒന്നും അദ്ദേഹം കാണുമായിരുന്നില്ല, അതേപോലെ ഫാന്റസീസ് പോലും ഉണ്ടായിരുന്നില്ല. ഈ ധനുരാസനം ചെയ്യുക, അതിലൂടെ സുഖം കിട്ടുക എന്നത് മാത്രമേ ആൾ ചെയ്തിട്ടുള്ളൂ. എന്നാൽ വിവാഹം കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് കാര്യം പെശകാണ്, തന്നെ കൊണ്ട് ഇതിന് പറ്റുന്നില്ല, ഉദാഹരണം കിട്ടുന്നില്ല, ഭാര്യയുമായി ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്ന്. അപ്പോഴാണ് അദ്ദേഹം ഡോക്ടറെ സമീപിച്ചത്. ഈ പേഷ്യൻസിൽ ചിലരെയെല്ലാം ഞാൻ കണ്ടിട്ടുള്ളതാണ്, ചികിത്സിച്ചിട്ടുള്ളതാണ്. വേറെ ചിലരെയെല്ലാം എൻ്റെ ഫ്രണ്ട്സ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് അവർ ചികിത്സിച്ചിട്ടുള്ളതാണ്. ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് തരത്തിലുള്ള കേസുകളുണ്ട്. എന്നാൽ അതെല്ലാം കൂടി ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് നീണ്ടതായി പോകും. ഇപ്പോൾ തന്നെ ഇത് ഒരുപാട് നീണ്ട വീഡിയോ ആയി മാറി. ഇനിയിപ്പോൾ ഇങ്ങനെ കമിഴ്ന്ന് സ്വയംഭോഗം ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും എന്നതിനെക്കുറിച്ചും കൂടി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോയിൽ അല്ലേ. അപ്പോൾ അത് കാരണം ഞാൻ കൂടുതൽ കാരണങ്ങളെക്കുറിച്ചോ കൂടുതൽ കേസുകളെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. ഈ കേസുകളിലെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? എല്ലാവരും കമിഴ്ന്ന് കിടന്ന് സ്വയംഭോഗം ചെയ്ത് ശീലിച്ച് അങ്ങനെ തന്നെ ചെയ്യുവാൻ ഒരു അടിമപ്പെട്ടവരാണ് അല്ലേ. ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് സ്വയംഭോഗം ചെയ്യുന്നത് ഹാനികരമാണോ, ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ സംഭവിച്ചേക്കാമോ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമോ, ഈ കഥകളെല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സ്വയംഭോഗം ആസ് സച്ച് മോശമേ അല്ല, അത് നോർമലായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ കമിഴ്ന്ന് കിടന്നുള്ള സ്വയംഭോഗത്തിന് ധാരാളം പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞുവെങ്കിലും ഞാൻ ഒന്നും കൂടി വിവരിക്കുകയാണ്. ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ഉദാഹരണം മിക്കപ്പോഴും ഉണ്ടാകില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ അതൊരു സെമി ഉദാഹരണമായി മാറി അത് അങ്ങനെ തന്നെ തുടർന്നു പോകാനാണ് സാധ്യത. എല്ലാവരിലുമല്ല, പലരിലും അല്ലെങ്കിൽ മിക്കവരിലും. രണ്ട്, സ്കലനം സംഭവിക്കാൻ
കാലക്രമേണ കൂടുതലായിട്ടുള്ള സമയം എടുത്തേക്കാം. ചിലപ്പോൾ സ്ഖലനം സംഭവിക്കുകയില്ല. അതിനെ നമ്മൾ അൺ ഇജാക്കുലേഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മൂന്ന്, ലിംഗത്തിന്റെ അടിഭാഗം അല്ലെങ്കിൽ ബേസിലെല്ലാം വേദനയും കല്ലിപ്പും എല്ലാം ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാം. അവിടുത്തെ സെൻസിറ്റിവിറ്റി തന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നേക്കാം. നാല്, കുറെ കാലമെല്ലാം കഴിഞ്ഞ് ഇതൊരു വലിയ പ്രശ്നമായി മാറുകയാണ് എന്ന് മനസ്സിലാകുമ്പോൾ, ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുമ്പോൾ അത് പറ്റാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഉത്കണ്ഠ അല്ലെങ്കിൽ ആൻസൈറ്റി, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അഞ്ച്, നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ എന്ന് ആ ഒരു കുറ്റബോധം, ആ കുറ്റബോധം അല്ലെങ്കിൽ ഗിൽറ്റ് നമ്മളെ ഒരു തരത്തിലും സഹായിക്കാൻ പോകുന്നില്ല. വാസ്തവം പറഞ്ഞാൽ ഈ ഗിൽറ്റും ഈ ആൻസൈറ്റിയും കാരണം ഈ ഒരു സർക്കിൾ, അതായത് ഈ ഒരു നീരാളി പിടുത്തത്തിൽ നിന്നും നമുക്ക് പുറത്തേക്ക് വരുവാൻ കുറച്ചുകൂടി കാലതാമസം നേരിടുകയാണ് ചെയ്യുന്നത് മിക്കപ്പോഴും. അത് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന മിക്കവർക്കും മനസ്സിലാവുകയും ഇല്ല. മിക്കവരും കരുതുന്നത് ഇതിൽ നിന്നും ഒരു മോചനം ലഭിച്ചാൽ മാത്രമേ തങ്ങളുടെ കുറ്റബോധം കുറയുകയുള്ളൂ, തങ്ങളുടെ ആൻസൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ കുറയുകയുള്ളൂ എന്നാണ്. എന്നാൽ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് നമ്മൾ ആദ്യം ചികിത്സിക്കേണ്ടത് ആ ഒരു ആൻസൈറ്റിയാണ്. അതേപോലെ ആ ഒരു കുറ്റബോധത്തിന്റെ ഒരു ആവശ്യമില്ല. ഈ ഒരു കെണിയിൽ അറിഞ്ഞുകൊണ്ട് ചെന്ന് ചാടിയതല്ല, അറിയാതെ പെട്ടുപോയതാണ്. അതിൽ നിന്നും എങ്ങനെയെങ്കിലും നമ്മൾ പുറത്തേക്ക് വരുവാനാണ് നമ്മുടെ ഊർജം മുഴുവൻ ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ അയ്യോ അയ്യോ ഇങ്ങനെ പറ്റിപ്പോയല്ലോ പറ്റിപ്പോയല്ലോ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുക അല്ല വേണ്ടത് എന്ന് മനസ്സിലാക്കലാണ് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത്. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് സജഷൻസ് ഒക്കെ പറയും, കുറച്ച് ടിപ്സ് എല്ലാം പറഞ്ഞു കൊടുക്കും, കുറച്ച് ബ്രീതിങ് എക്സസൈസ് എല്ലാം പറഞ്ഞു കൊടുക്കും. അതല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ആൻസൈറ്റി ഉണ്ടോ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ആൻറ്റി ആൻസൈറ്റി മരുന്നുകളെല്ലാം കൂടി കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ കുറ്റബോധം വേണ്ട എന്ന കാര്യത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി സമാശ്വസിപ്പിക്കാൻ ശ്രമിക്കും. പലർക്കും ഒരു സെഷനിലൊന്നും നമ്മളിങ്ങനെ കുറ്റബോധമൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അവരുടെ തലയിലൊന്നും കയറാൻ പോകുന്നില്ല. കുറച്ചധികം പ്രാവശ്യം നമ്മൾ സെഷൻസിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് സൈക്കോതെറാപ്യൂട്ടിക് ടെക്നിക്സ് എല്ലാം ഉപയോഗിച്ചാൽ മാത്രമേ അതിൽ നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. എന്നാൽ ട്രീറ്റ്മെന്റിന് വരുന്ന പലരുടെയും ധാരണ ഒരൊറ്റ പ്രാവശ്യം ഡോക്ടറുടെ അടുത്ത് സംസാരിച്ചാൽ തന്നെ, ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ഒരു ഉപദേശം തന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് മാറിക്കോളണം എന്നാണ്. അങ്ങനെ പെട്ടെന്ന് റിസൾട്ട് കാണാത്തപ്പോൾ അവർ എന്താ ചെയ്യുക? നമ്മൾ തിരിച്ച് ഫോളോ അപ്പിന് വരണം അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞ് വീണ്ടും കൺസൾട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ തിരിച്ച് വരില്ല. അവർ നിരാശയോടെ ഒന്നുകിൽ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ ഇരിക്കും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്ടറെ തേടി പോകും. എന്താണെന്ന് നമുക്ക് അറിയില്ല. അവർ തിരിച്ച് വന്നാലല്ലേ നമുക്ക് അറിയുള്ളൂ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം അവർ ഫോളോ ചെയ്യുന്നുണ്ടോ, തുടർന്ന് എന്താണ് കൊടുക്കേണ്ടത് എന്ന്. എന്നാൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓരോ വ്യക്തിക്കും അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് മാറും കേട്ടോ. എന്നാൽ പൊതുവേ നമ്മൾ പറയുന്നത് എന്താ, എന്ത് വന്നാലും കവിഴ്ന്നു കിടന്ന് സ്വയംഭോഗം ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ രണ്ടോ മൂന്നോ ആഴ്ച സ്വയംഭോഗമൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല, ചെയ്യാതിരിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. എന്നാൽ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മലർന്നു കിടന്നോ ഇരുന്നോ കൈ ഉപയോഗിച്ച് ചെയ്യുവാൻ വേണ്ടി പറയാറുണ്ട്. അങ്ങനെ ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞ ശേഷം പിന്നീട് പതുക്കെ പതുക്കെ നമ്മൾ കൈ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്തു തുടങ്ങാം. വിവാഹമെല്ലാം കഴിഞ്ഞവരാണെങ്കിൽ നമ്മൾ ഭാര്യയുമായിട്ടെല്ലാം സംസാരിച്ച് ഭാര്യയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ വളരെ നല്ല കാര്യം, ഭാര്യയുടെ സഹകരണം പൂർണ്ണമായിട്ടുണ്ടാവും. ഭാര്യയ്ക്ക് ഇത് അറിയില്ല, ഭാര്യയോട് ഇത് പറയാൻ പാടില്ല എന്ന് ഭർത്താവ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ രണ്ടുപേരെയും ആ ഒരു സഹകരണത്തിലൂടെ ഈ ഒരു കാര്യത്തിൽ നിന്നും ഈ ഒരു ഭർത്താവിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പടിപടിയായിട്ടേ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില മരുന്നുകളെല്ലാം കൊടുക്കേണ്ടതായിട്ട് വരും. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് സൈക്കോതെറാപ്പി, എസ്പെഷ്യലി സൈക്കോഡൈനാമിക് സൈക്കോതെറാപ്പി എല്ലാം കൊടുക്കേണ്ടതായിട്ട് വരും. ചികിത്സ എന്ന രീതിയിൽ നമ്മൾ പറയുന്ന വേറൊരു കാര്യം, കഴിയുന്നതും നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കുവാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാക്കരുത്. ഞാൻ ഈ പറഞ്ഞ കേസുകളിലെല്ലാം ഏതൊക്കെ സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ ഒരു സ്വയംഭോഗം ആളുകൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അതേപോലെ നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സ്വയംഭോഗമാണ് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുന്നത് എന്ന്. എന്നിട്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ തന്നെ ഇരിക്കാതിരിക്കുവാൻ കഴിവതും ശ്രദ്ധിക്കുക. ആരെങ്കിലും കാണും എന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ, എന്നൊരു ഉൾഭയം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുതിരില്ലല്ലോ അല്ലേ. അത് കാരണം ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായി തന്നെ.
ഓരോ പേഷ്യൻറ്റിനും എന്താ വേണ്ടത് എന്നത് നമുക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് നമുക്ക് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. പൊതുവായുള്ളൊരു കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്നാൽ ചിലർക്ക് വേറെ ചില അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും, വേറെ ചിലർക്ക് അത്ര തന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ട് വരില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കാൻ പറ്റും. സാധാരണ നമ്മളുടെ കണക്കുകൾ പറയുന്നത് 10 മുതൽ 20% ആളുകൾ ഇങ്ങനെ കമിഴ്ന്നു കിടന്നിട്ടുള്ള ഒരു സ്വയംഭോഗമാണ് സ്ഥിരമായി ചെയ്യുന്നത് എന്നാണ്. ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പലപ്പോഴും തുടക്കത്തിൽ ആരും അറിയുന്നു പോലും ഇല്ല. അറിഞ്ഞുകൊണ്ട് ആരും തന്നെ ഇങ്ങനൊരു കെണിയിൽ ചെന്ന് പെടില്ലല്ലോ, അല്ലേ? അറിയാതെയല്ലേ നമ്മളിൽ പലരും ഓരോ അബദ്ധങ്ങളിലും ഓരോ പ്രശ്നങ്ങളിലും എല്ലാം ചെന്ന് പെടുന്നത്. ഇങ്ങനെ പ്രശ്നങ്ങളിലെല്ലാം പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു നീരാളി പിടുത്തത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പെട്ടുപോയി, അതിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല എന്ന്. ഈ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ബാക്കി ആളുകളോട് സംസാരിക്കാൻ പോലും പലരും മടിക്കും. ആരോടെങ്കിലുമൊക്കെ തക്ക സമയത്ത് സംസാരിക്കുകയാണെങ്കിൽ, ആരോടെങ്കിലും എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ബന്ധുക്കളോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ അടുത്ത വീട്ടുകാരോടോ ഒന്നും അല്ല, ഡോക്ടർമാരോട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് തക്ക സമയത്ത് തക്കതായിട്ടുള്ള ഗൈഡൻസ് നേടി അത് തിരുത്തുവാൻ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശരിയാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. വർഷങ്ങൾ കൂടുന്തോറും ഇതിൽ നിന്നും പൂർണ്ണമായിട്ടുള്ളൊരു മുക്തി നേടി നമുക്ക് സാധാരണ പോലെ ആകുവാൻ, നമ്മുടെ ഉദ്ധാരണവും ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാകുവാനും നമുക്ക് നമ്മുടെ റിയൽ ലൈഫ് പാർട്ട്ണറുമായി ബന്ധപ്പെടുവാനും എല്ലാം കുറച്ചധികം സമയം എടുത്തേക്കും. കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ നമ്മൾ ഇത്തരത്തിലുള്ള ശീലങ്ങൾക്കെല്ലാം അടിമപ്പെട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും എല്ലാം ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 10 മുതൽ 20% ആളുകളും ഇത്തരത്തിലുള്ളൊരു സ്വയംഭോഗമാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നാണ് കണക്കുകൾ സർവേസ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ അടുത്തുള്ള സെക്ഷൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറുടെ അടുത്ത് ചെല്ലുക, അതല്ലെങ്കിൽ യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുക. ചെല്ലുമ്പോൾ വ്യക്തമായി കാര്യങ്ങൾ പറയണം. എല്ലാവരും ഒന്നും ഇങ്ങോട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. അതിനാൽ വ്യക്തമായി നിങ്ങൾ തന്നെ കാര്യങ്ങൾ പറയണം. ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ, അപ്പോൾ അത് പരിഹരിക്കാൻ എന്താണ് വേണ്ടത് എന്ന്. ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് നമുക്കിങ്ങനെ ഉദാഹരണശേഷി കുറവുണ്ട് എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും? അതിനെന്തെങ്കിലുമൊക്കെ മരുന്ന് കുറിച്ച് തന്ന് ഇത് കഴിച്ചോളൂ അപ്പോൾ ശരിയാവും എന്ന് പറഞ്ഞു വിടും. എന്നാൽ നമുക്കിവിടെ അങ്ങനത്തെ മരുന്നല്ല ആവശ്യം, നമുക്ക് ആവശ്യം വേറെ കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചമ്മലെല്ലാം കൂടാതെ ഡോക്ടറോട് കാര്യങ്ങളെല്ലാം സത്യമായി തുറന്ന് പറയുക തന്നെ വേണം. ഡോക്ടർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊന്നും നിങ്ങൾ കരുതുകയേ വേണ്ട. മിക്കപ്പോഴും ഡോക്ടേഴ്സ് എല്ലാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് മോശമായി വിചാരിക്കാൻ ഒന്നും പോകുന്നില്ല. പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലെ സെക്ഷൽ മെഡിസിൻ എല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ നിങ്ങളെ മുൻവിധിയോടെ കാണുകയുമില്ല. കാരണം ഒരുപാടധികം തരത്തിലുള്ള പ്രോബ്ലംസും ഇഷ്യൂസും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ആ ഒരു കേസുകളുടെ രൂപത്തിൽ കാണുന്നതാണ് അല്ലേ. അപ്പോൾ അത് കാരണം തന്നെ നിങ്ങളെല്ലാം സഹായിക്കണം, കമ്പാഷനോടെ കരുണയോടെ നിങ്ങളെല്ലാം സഹായിക്കണം എന്നുള്ളൊരു ചിന്തയും എന്നുള്ളൊരു ആഗ്രഹവും മാത്രമേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൂ. അതിനാൽ മടി കൂടാതെ ഡോക്ടറെ സമീപിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്ന് പറഞ്ഞ് ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ അതേപോലെ സ്വീകരിക്കാൻ ശ്രമിച്ച് അതനുസരിച്ച് ചെയ്താൽ തീർച്ചയായും ഇതിൽ നിന്നും നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റും. ചിലർക്ക് പെട്ടെന്ന് പറ്റും, ചിലർക്ക് കുറച്ച് കൂടുതൽ സമയം എടുക്കും. പിന്നെ പലർക്കും ഉള്ള ഒരു സംശയം, എൻ്റെ അടുത്ത് എൻ്റെ പേഷ്യൻസ് പലരും ചോദിച്ചിട്ടുള്ളത്, മാഡം ഭാവിയിൽ ഇങ്ങനെ കുട്ടികൾ ഉണ്ടാകാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമോ? നമ്മുടെ ബീജങ്ങളുടെ ആ ഒരു പ്രൊഡക്ഷനും അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമോ? ഹോർമോൺസിനൊക്കെ എന്തെങ്കിലും കുഴപ്പം വരുമോ? ആ തരത്തിലുള്ള പേടിയൊന്നും വേണ്ട. കാരണം ലിംഗത്തിലൊന്നുമല്ല ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ലേ, ഹോർമോൺസും അവിടെയൊന്നുമല്ല ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിനാൽ ആ ഒരു ഭയമൊന്നും വേണ്ട. എന്തായാലും ഇത്തരത്തിലുള്ളൊരു സ്വയംഭോഗം അത് കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ നിങ്ങൾ ചെയ്തു തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഏത് തരത്തിലായാലും നിങ്ങൾ ദയവായി ഡോക്ടറെ ചെന്ന് കണ്ട് അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക. ഈ ഒരു പാൻഡമിക്കിൻ്റെ കാലത്തിൽ ഓടിപ്പടിച്ച് ഡോക്ടറെ കാണുവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ അതിന് പറ്റിയിട്ടില്ലെങ്കിൽ തൽക്കാലം ഞാനിപ്പോൾ തന്നിരിക്കുന്ന പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങളില്ലേ, അതെങ്കിലും പാലിക്കുക. പതുക്കെ പതുക്കെ തീർച്ചയായിട്ടും ശരിയാകും. എന്തായാലും ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. അതല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് സ്വയം നമുക്ക് ശരിയാക്കാൻ പറ്റും, വേണമെങ്കിൽ പറ്റും എന്നൊരു ധാരണയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നാൾ ശരിയാകും, വീണ്ടും പഴയപടി ആ ഒരു സ്ഥിതിയിലേക്ക് തന്നെ പോകും. വീണ്ടും ശരിയാകും, വീണ്ടും പഴയപടി ആ സ്ഥിതിയിൽ തന്നെ പോകും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കുറഞ്ഞു കുറഞ്ഞ് വരും. പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം ആരെങ്കിലും പറഞ്ഞു തരിക തന്നെ വേണം. എനിക്കറിയാം പല വീഡിയോകളിലായി പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നു കാണുമെന്ന്. എന്നാൽ നമ്മുടേതും ഒരു മെഡിക്കൽ ചാനലാണ്, ഞാനും ഒരു സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണറാണ് അല്ലേ. അപ്പോൾ അത് കാരണം തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് എൻ്റെ ഒരു
കടമ തന്നെയാണല്ലേ. അത് കാരണമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സ്വയംഭോഗത്തെ കുറിച്ചും അതുപോലെ അൺകൺസ്യൂമേറ്റഡ് മാരേജിനെ കുറിച്ചും ഇങ്ങനെ ലൈംഗിക പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാമുള്ള വീഡിയോകൾ ഞാൻ ഇട്ട ശേഷം ഒരുപാട് ആളുകൾ, ആണുങ്ങൾ പോലും സങ്കോചമില്ലാതെ എൻ്റെ അടുത്ത് ഓരോ ഗൈഡൻസിനായി വരുന്നത്. അതിനർത്ഥം എനിക്ക് നിങ്ങളിലേക്ക് ആ കാര്യങ്ങൾ നല്ല രീതിയിൽ എത്തിച്ചു തരാൻ പറ്റി എന്നതല്ലേ. അല്ലേ, അതെനിക്ക് ഒരുപാട് ചരിതാർത്ഥ്യം തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവെക്കുകയും വേണം. അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.